നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടിയും കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സണുമായ KPSC ലളിതയുടെ നില ഗുരുതരമെന്ന് റിപ്പോർട്ട്. അടിയന്തര കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ദാതാവിനെ തേടുകയാണ് കുടുംബം. ദാതാവിനെ തേടിയുള്ള ലളിതയുടെ മകൾ ശ്രീകുട്ടിയുടെ കുറിപ്പാണ് ഇപ്പോൾ വൈറലായത്. എൻ്റെ അമ്മ ശ്രീമതി KPSC ലളിത ലിവർ സിറോസിസ് ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിലാണ്. ജീവൻ രക്ഷിക്കാനുള്ള നടപടിയായി അടിയന്തരമായി കരൾ മാറ്റിവെക്കൽ ആവശ്യമാണ്. അമ്മയുടെ രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്. ഒ പോസിറ്റീവായ ആരോഗ്യമുള്ള ഏതൊരു മുതിർന്ന വ്യക്തിക്കും കരളിൻ്റെ ഒരു ഭാഗം ദാനം ചെയ്യാം. ദാതാവ് 20 മുതൽ 50 വയസ്സുള്ളവരാകണം. പ്രമേഹ രോഗികളല്ലാത്തവരും മദ്യപിക്കാത്തവരും മറ്റു രോഗങ്ങളില്ലാത്തവരുമായിരിക്കണം. വിപുലമായ പരിശോധനയ്ക്ക് ശേഷം ദാതാവിന് പരിപൂർണ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമേ അവയവങ്ങൾ ദാനം ചെയ്യാൻ കഴിയൂ. വാണിജ്യേതരവും പരോപകാരവുമായ ആവശ്യങ്ങൾക്കായി ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുള്ളവരെ മാത്രമേ സ്വീകരിക്കൂ എന്നും കുറിപ്പിൽ പറയുന്നു. KPSC ലളിതയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇതിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു. അവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുത്തതിൽ തർക്കമുണ്ടാക്കേണ്ടതില്ലെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ പറയുകയുണ്ടായി. കലാകാരന്മാരെ കൈയൊഴിയാനാകില്ല. അവർ നാടിൻ്റെ സ്വത്താണ്. സീരിയലിൽ അഭിനയിക്കുന്ന തുച്ഛമായ പണം മാത്രമാണ് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അല്ലാതെ വലിയ സമ്പാദ്യങ്ങളില്ല. KPSC ലളിത ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുന്നതെന്നും മന്ത്രി പറയുകയുണ്ടായി. KPSC ലളിതയ്ക്ക് ചികിത്സയ്ക്ക് ചെലവാകുന്ന തുക അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരുന്നു. KPSC ലളിതയ്ക്ക് സ്വത്തുക്കളില്ല. ഇതിനാലാണ് അവർ ചികിത്സാ സഹായം അഭ്യർത്ഥിച്ചത്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂരിലെ ആശുപത്രിയിലായിരുന്ന ലളിതയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടിയാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റിയത്. നാടക സമിതികളിലൂടെയാണ് KPSC ലളിത ആദ്യമായി കലാരംഗത്ത് ചുവടുവയ്ക്കുന്നത്. അങ്ങനെയാണ് KPSC എന്ന നാടക സമിതിയുടെ പേര് ലളിതയുടെ പേരിനൊപ്പം ചേർത്ത് വയ്ക്കുന്നത്. തുടർന്ന് ബിഗ് സ്ക്രീനിലൂടെ മലയാള സിനിമയിലേക്കും ടെലിസീരിയലുകളിലൂടെ പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും ആഴ്ന്നിറങ്ങി അഭിനയ തികവുകൊണ്ട് പ്രേക്ഷക ലക്ഷങ്ങളുടെ മനം കവർന്നെടുക്കുകയായിരുന്നു. 1975 ശേഷമുള്ള 4 വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം KPSC ലളിതയ്ക്ക് ലഭിച്ചു. 1975, 1978, 1990, 1991 വർഷങ്ങളിലാണ് അവാർഡുകൾ സ്വന്തമാക്കിയത്. മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും KPSC ലളിതയ്ക്ക് ലഭിച്ചു. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.